സംഗീതമേ ജീവിതം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂൺ 21 ലോക സംഗീത ദിനം. വിവിധ ഭാഷകളിലും സംസ്കാരങ്ങളിലുമുള്ള സംഗീതം ലോകത്തെ എല്ലായിടത്തും വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആചരിക്കുന്ന ദിവസമാണ് ലോക സംഗീത ദിനം. മലയാള സിനിമയിലെ 2 പ്രശസ്ത ഗാനരചയിതാക്കളുടെ ഓർമ്മ ദിവസങ്ങൾ ഈ ലോക സംഗീത ദിനത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. പ്രശസ്ത കവി എസ് രമേശൻ നായരുടെയും ഗാനരചയിതാവ് പൂവച്ചൽ ഖാദറിൻ്റെയും 2 പേരുകളും മലയാളികൾക്ക് വളരെ സുപരിചിതം. 2 പേരും ജനിച്ചത് ഒരേ വർഷം 1948. 2 പേരും മരണപ്പെട്ടത് അടുത്തടുത്ത ദിവസങ്ങൾ. 2021 ജൂൺ 18 രമേശൻ നായരും ജൂൺ 22 പൂവച്ചൽ ഖാദറും ഈ ലോകത്തോട് വിട പറഞ്ഞു. 2 പേരും കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയിട്ടുണ്ട്. 2 പേരും ആകാശവാണിക്ക് വേണ്ടി നിരവധി ഗാനങ്ങൾ രചിച്ചു. നിരവധി ഭക്തിഗാനങ്ങളുടെയും കവിതാ സമാഹാരങ്ങളുടെയുമായിരുന്നു രമേശൻ നായർ ആദ്യം പ്രശസ്തനായത്. 100-ലധികം ആൽബങ്ങളിലായി 1000-ൽ പരം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചു. പല തമിഴ് കൃതികളും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. ഇഷ്ടപതി, ഗുരുപൗർണമി തുടങ്ങിയ കാവ്യങ്ങളും എസ് രമേശൻ നായർ രചിച്ചു. യേശുദാസിൻ്റെ ഉടമസ്ഥതയിലുള്ള തരംഗണിയുടെ മയിൽപ്പീലി എന്ന ആൽബമാണ് രമേശൻ നായരെ വളരെ പ്രശസ്തനാക്കിയത് എന്ന് തന്നെ പറയാം. ആ ആൽബത്തിലെ 9 ഗാനങ്ങളും മലയാളികൾ നെഞ്ചിലേറ്റിയ ഭക്തിഗാനങ്ങളായിരുന്നു. ആകാശവാണിയിലെ ഉദ്യോഗമായിരുന്നു തന്നെ ഒരു ഭക്തിഗാന രചയിതാവാക്കിയതെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുമായിരുന്നു. 1985 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ 10 ഉദയം എന്ന ചിത്രത്തിലാണ് രമേശൻ നായർ ചലച്ചിത്ര ഗാനരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. അതിനുശേഷം നിരവധി ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം എഴുതി. അനിയത്തി പ്രാവ് എന്ന ബോബൻ കുഞ്ചാക്കയുടെ സിനിമയിലെ ഗാനങ്ങൾ 25 വർഷം കഴിഞ്ഞിട്ടും ഇന്നും സംഗീത പ്രേമികൾ അതേ പുതുമയോടെ ആസ്വദിക്കുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല. ഫാസിലിൻ്റെ അനിയത്തി പ്രാവിലെ ഈ ഗാനങ്ങൾ രമേശൻ നായർക്ക് വളരെ പ്രശസ്തി നേടിക്കൊടുത്തു. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം, ഒരു രാജമല്ലി വിടരുന്ന പോലെ, എന്നും നിന്നെ പൂജിക്കാം തുടങ്ങി 6 ഗാനങ്ങൾ അനിയത്തിപ്രാവിന് വേണ്ടി രമേശൻ നായർ രചിച്ചു. ഈ ഗാനങ്ങൾ അന്നത്തെ കൗമാരപ്രായക്കാരെ സ്വാധീനിച്ചെങ്കിൽ അന്നത്തെ യുവാക്കളെ, കുടുംബനാഥന്മാരെ സ്വാധീനിച്ച മറ്റൊരു ഗാനമുണ്ട്. കുടുംബ സദസ്സുകളിൽ ഹിറ്റായ 1986 പുറത്തിറങ്ങിയ പ്രിയദർശൻ്റെ രാഘുയിലിൻ രാഗസദസ്സിൽ എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയും സുഹാസിനിയും കൂടെ അഭിനയിച്ച പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ എന്ന ഗാനം, MG രാധാകൃഷ്ണൻ സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ച ഈ ഗാനമാണ് ഇന്നത്തെ സംഗീതമേ ജീവിതത്തിൽ ആദ്യം. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിന പുഷ്പങ്ങളാക്കുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ വിരൽ തുമ്പിന പുഷ്പങ്ങളാക്കുന്നു ഭാര്യ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ, എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്ര
വിളക്കാണു ഭാര്യ, എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ, എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ഭൂമിയെക്കാളും ക്ഷമയുള്ള സൗഭാഗ്യദേവിയാണ് എപ്പോഴും ഭാര്യ, ഭൂമിയെക്കാളും ക്ഷമയുള്ള സൗഭാഗ്യദേവിയാണ് എപ്പോഴും ഭാര്യ. മന്ദസ്മിതങ്ങളാൽ നീറും മനസ്സിനെ ചന്ദനം ചാർത്തുന്നു ഭാര്യ, മന്ദസ്മിതങ്ങളാൽ നീറും മനസ്സിനെ ചന്ദനം ചാർത്തുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. കണ്ണുനീർത്തുള്ളിയിൽ മഴവില്ലു തീർക്കുന്ന സ്വർണപ്രഭാമയി ഭാര്യ, കണ്ണുനീർത്തുള്ളിയിൽ മഴവില്ലു തീർക്കുന്ന സ്വർണപ്രഭാമയി ഭാര്യ. കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ, കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ വിരൽ തുമ്പിന പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. മലയാളം ഹൃദയത്തിലേറ്റിയ നിരവധി പ്രണയാദ്ര ഗാനങ്ങളുടെ ശില്പിയാണ് പൂവച്ചൽ ഖാദർ. 1948 ഡിസംബർ 25 ഇദ്ദേഹം ജനിക്കുന്നത്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബിരുദം നേടിയ പൂവച്ചൽ ഖാദർ ഏകദേശം 300 സിനിമകൾക്ക് വേണ്ടി 2000 ഗാനങ്ങൾ എഴുതി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മികച്ച ഗാനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നത് വളരെ അസാധ്യമായ ഒരു കാര്യമാണ്. 1973 കവിത എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ആദ്യമായി പാട്ടെഴുതുന്നത്. അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ കാറ്റ് വിതച്ചവൻ എന്ന ചിത്രത്തിലെ ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനമായ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന ഗാനം അന്ന് വളരെ പ്രശസ്തി നേടി. അതുകൂടാതെ യേശുദാസിൻ്റെ മികച്ച പ്രണയഗാനങ്ങളിലൊന്നായ ശരറാന്തൽ തിരിതാഴുന്നു എന്ന ഗാനം, ഈ ഗാനം പൂവച്ചൽ ഖാദറിനെ അന്നത്തെ ഏറ്റവും തിരക്കുള്ള ഒരു ഗാനരചയിതാവാക്കി മാറ്റി. ഇതേ ചിത്രത്തിൽ തന്നെ ചിത്തിരത്തൂണിയിൽ അക്കരെ പോകാം എന്ന ഗാനവും അന്ന് വളരെ പോപ്പുലറായ ഒരു ഗാനമായിരുന്നു. KV മഹാദേവനാണ് കായലും കയറും എന്ന ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. യേശുദാസ് മനോഹരമായി പാടിയ ശരറാന്തൽ തിരിതാഴുന്നു എന്ന ഗാനമൊന്ന് കേട്ടു നോക്കാം. ിൽ
കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. മകരമാസ കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. അലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ വരുകില്ലേ, അലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ വരുകില്ലേ. ശരറാന്തൽ തിരി താണും മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. നെഞ്ചിൽ പടരും തിരയുടെ ഗാനം കേൾക്കില്ലേ, കരയുടെ നെഞ്ചിൽ പടരും തിരയുടെ ഗാനം കേൾക്കില്ലേ. ശരറാന്തൽ തിരി താണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. കായലും കയറും എന്ന ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം ഹിറ്റായതോടുകൂടി പൂവച്ചൽ ഖാദർ അന്നത്തെ ഏറ്റവും തിരക്കുള്ള ഒരു ഗാനരചയിതാവായി തന്നെ മാറി. എന്നാൽ പൂവച്ചലിൻ്റെ ജൈത്രയാത്ര തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നാഥ നീ വരും കാലച്ച കേൾക്കുവാൻ ചാമരം എന്ന ചിത്രത്തിലെ ഗാനം, പിന്നെ മൗനമേ നിറയും മൗനമേ എന്ന തകര എന്ന ചിത്രത്തിലെ ഗാനം, ഏതോ ജന്മകൽപ്പനയിൽ എന്ന പാളങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം തുടങ്ങി നിരവധി ഭരതൻ ചിത്രങ്ങളിൽ അന്നത്തെ മികച്ച ഗാനങ്ങൾ പൂവച്ചൽ രചിച്ചു. അങ്ങനെ 1980s ഏറ്റവും തിരക്കുള്ള ഒരു ഗാനരചിതാവായി മാറി പൂവച്ചൽ ഖാദർ. കെ വി മഹാദേവൻ, എ ടി ഉമ്മർ, കെ ജെ ജോയ്, ഔസേപ്പച്ചൻ, ശ്യാം, വിദ്യാധരൻ, കണ്ണൂർ രാജൻ തുടങ്ങി പ്രശസ്തരായ എല്ലാ സംഗീത സംവിധായകരുടെ കൂടെയും പൂവച്ചൽ ഖാദർ പ്രവർത്തിച്ചു. എന്നാൽ 1979 പുറത്തിറങ്ങിയ ഒറ്റപ്പെട്ടവർ എന്ന ചിത്രത്തിലെ ശ്യാം സംഗീതം നൽകിയ ഒരു ഗാനമാണ് എൻ്റെ ഇഷ്ടഗാനങ്ങളിൽ മറ്റൊന്ന്. കരളിൽ നീ പേരുമീ കണ്ണീരെന്നും ഗാനം
ഹൃദയം തൊഴും പോരാലാപമേ, ഉദയം തരും സംഗീതമേ, എന്റെ മോഹങ്ങളിൽ നിന്റെ രാഗങ്ങളാ ഇരുളിൽ ഞാനീ ഭൂമിയിൽ മുത്തു തേടവേ അന്യനാകവേ, എന്റെ ഈണങ്ങളെല്ലാം തേങ്ങലായി ഇതിലെ ഖാദറിന്റെ പല ഗാനങ്ങളും പ്രണയത്തിൻ്റെയും നഷ്ടപ്രണയത്തിൻ്റെതുമായിരുന്നു. ആത്മാവിനെ പിടിച്ചു നിർത്തുന്ന ഗാനങ്ങൾ നിരവധി. അതേ കവി തന്നെ യുവത്വത്തിൻ്റെ ആഘോഷത്തിൻ്റെ വരികളും രചിച്ചു. ബെൽറ്റ് മത്തായി എന്ന ചിത്രത്തിന് വേണ്ടി രചിച്ച രാജീവം വിടരും നിൻമിഴികൾ, തമ്മിൽ തമ്മിൽ എന്ന റഹ്മാൻ ചിത്രത്തിലെ ഇത്തിരി നാണം പെണ്ണിൻ കവളിൽ കുങ്കുമമേകുമ്പോൾ എന്ന ഗാനം, മഴനിലാവിലെ ഋതുമതിയായി തെളിമാനം എന്നീ ഗാനങ്ങൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ണം പെണ്ണിൻ കവിളിന് കുങ്കുമമേകുമ്പോ, മംഗളഗന്ധം ആണിൻ കരളിന് ഇക്കിളി ഊട്ടുമ്പോ, ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. ഇത്തിരി നാണം പെണ്ണിൻ കവിളിന് കുങ്കുമമേകുമ്പോ, മംഗളഗന്ധം ആണിൻ കരളിന് ഇക്കിളി ഊട്ടുമ്പോ, ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. ഓണം തുഴയും മാൻമിഴികളെ സ്വപ്നം തഴുകും നേരം, സ്വപ്നം അരുളും താരണികളിൽ മോഹം മുതിരും നേരം. ഓണം തുഴയും മാൻമിഴികളെ സ്വപ്നം തഴുകും നേരം.
മധുവിധുവാകാൻ ഭാവുകമേകുന്നു. ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും മികച്ച പല ഗാനങ്ങളും പൂവച്ചൽ ഖാദർ രചിച്ചിട്ടുണ്ട്. മോഹൻലാലിൻ്റെ താളവട്ടം, ദശരഥം, ആട്ടക്കലാശം എന്നീ ചിത്രങ്ങളും മമ്മൂട്ടിയുടെ സന്ദർഭം, ആ രാത്രി, നിറക്കൂട്ട്, ചക്കരവുമ എന്നീ സിനിമകളും അതിന് ചില ഉദാഹരണങ്ങൾ മാത്രം. ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ അബ്രഹാം ഓസ്റ്റലർ എന്ന സിനിമയിൽ പൂവച്ചൽ ഖാദർ 1985 നിറക്കൂട്ടിനായി രചിച്ച പൂമാനമേ എന്ന ഗാനം വീണ്ടും ഇന്നത്തെ യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിനെ പ്രശസ്തനാക്കുവാൻ സഹായിച്ചിട്ടുണ്ട്. 1985 ചിത്രയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കൊടുത്ത, ശ്യാം സംഗീതം കൊടുത്ത പൂമാനം എന്ന ഇരുഗാനത്തോടുകൂടി ഇന്നത്തെ സംഗീതമയ ജീവിതം അവസാനിക്കുന്നു. വീണ്ടും കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം. ജോർജ് ചീരൻ.